ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണിക്കിഡ്സ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി കേക്കുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള റെഡ്ബി കേക്ക്. ഇതിന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര നല്ല ടേസ്റ്റിയുള്ള ഒരു കേക്കാണ് റെഡ്ബി കേക്ക്. ഈ ഒരു മൂന്ന് ഫ്ലേവറിലുള്ള ഒരു കേക്ക് ഞാൻ ഒറ്റ ബാറ്ററിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, മൂന്ന് ബാറ്ററിലാണ്. പക്ഷേ യാതൊരു പ്രയാസവും കൂടാതെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വാനിലയുടെ സ്പഞ്ചാണ്. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഡ്രൈ ആയിട്ടൊരു ബൗളെടുക്കുക. അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അങ്ങനെ ബീറ്റായി വന്നാൽ ഇതിലേക്ക് 1/4 കപ്പ് നല്ല പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആവുന്നവരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എഗ്ഗ് മിക്സ് ഇവിടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാല് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ കേക്ക് ടിൻ റെഡിയാക്കുന്നുണ്ട്. ഞാനിവിടെ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്യണം. ഞാൻ എങ്ങനെയാണ് ബട്ടർ പേപ്പർ കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിന് നമുക്കൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് 4 ആയിട്ടൊന്ന് മടക്കാം. അതിനുശേഷം കത്രിക ഉപയോഗിച്ച് ഒരു റൗണ്ട് ഷേപ്പിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നിവർത്തുമ്പോഴേക്കും നമ്മുടെ 8 ഇഞ്ച് കേക്ക് ടിന്നിൽ വയ്ക്കാൻ പാകത്തിനുള്ള ബട്ടർ പേപ്പർ റെഡി ആയിട്ടുണ്ടായിരിക്കും. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ
160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് സ്പഞ്ചാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പയിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. ഒന്നുകിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്നത് പോലെ 1 പ്രാവശ്യം അരിച്ചതിന് ശേഷം 1 വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഡ്രൈ ആയിട്ടൊരു ബൗളെടുക്കുക, അതിലേക്ക് 1 egg പൊട്ടിച്ച് വെച്ചെടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ egg നന്നായിട്ടൊന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് നല്ല 1/4 കപ്പ് നല്ല പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആവുന്നവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് മിക്സ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1-2-3 ഡ്രോപ്പ് ടൈഗറിൻ്റെ ചോക്ലേറ്റിൻ്റെ മിക്സാണ്. ഇത് ഓപ്ഷനിലാണ്, ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല. ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും ചോക്ലേറ്റിൻ്റെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്ററിലൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് 1/2 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ കേക്കിന് നല്ല ഹൈറ്റും കിട്ടും, അതുപോലെ തന്നെ സോഫ്റ്റും ആവും. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിലൊരു 10 മിനിറ്റ് നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചാണ്. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് 1 വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഡ്രൈ ആയിട്ടൊരു ബൗളെടുക്കുക, അതിലേക്ക് 1 egg പൊട്ടിച്ച് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് എടുക്കാം. അങ്ങനെ egg നന്നായിട്ടൊന്ന് ബീറ്റായി വന്നാൽ
ഇതിലേക്ക് നല്ല പൊടിച്ച പഞ്ചസാര കാൽ കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആവുന്ന വരെ ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എഗ്ഗ് മിക്സിയോടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നന്ദിയുടെ സൂപ്പർ ഹെഡാണ്. നമുക്കിത് നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-3 ഡോപ്പേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യാം. അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ മിൽക്കാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ബട്ടർ മിൽക്ക് റെഡിയാക്കുന്നതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തുള്ളതൊന്നേ കാണുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കേക്കിങ്ങിലാക്കിയ ശേഷം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 3 കേക്കും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വാനിലയും ചോക്ലേറ്റും റെഡ് വെൽവെറ്റും. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ടേൺ ടേബിളിൻ്റെ പുറത്ത് ഒരു കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ അല്പം ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് കേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം ക്രീം ഇട്ട് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം. എല്ലായിടത്തേക്കൊന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ലെയറിൽ ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗണാഷാണ്. എങ്ങനെയാണ് നല്ല പെർഫെക്റ്റായിട്ട് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തൊരുന്നേ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ലെയറിൽ ഞാൻ കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗണാഷാണ്. അത് എല്ലായിടത്തേക്കൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അടുത്ത ലെയറായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചാണ്. അതിനെയും ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യാം. അങ്ങനെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയറിലേക്ക് ആവശ്യത്തിന് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അങ്ങനെ എല്ലായിടത്തേക്കൊന്ന് പരത്തി കഴിഞ്ഞാൽ ഞാൻ ഈ റെഡ് വെൽവെറ്റിൻ്റെ ലെയറിൽ ചേർത്ത് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണ്. അതുകൂടി നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ എന്ന് പറയുന്നത് മാലയുടെ സ്പഞ്ചാണ്. അതുകൂടി വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുവിധം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ലൈനിൻ്റെ സ്ക്രാപ്പർ വെച്ചിട്ട്
നമുക്ക് ഈ സൈഡ് ചുറ്റും ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുവിധം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഞാനിവിടെ ഒരു കപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നന്ദിയുടെ സൂപ്പർ റെഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ മിക്സാക്കി വെച്ചേക്കുന്നത് നമുക്ക് കേക്കിൻ്റെ പുറത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിക്കുമ്പോൾ തന്നെ നല്ല ഗ്ലേസിംഗ് ആണ് കേക്കിന് കിട്ടുന്നത്. അങ്ങനെ മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബേസിൽ പോയിട്ടുള്ളതൊക്കെ കുറച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ പുറത്തൊരു സിമ്പിൾ ഡിസൈനാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒരു പൈപ്പ് ബാഗിലാക്കി എടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നല്ല പെർഫെക്റ്റായിട്ട് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കുന്നുള്ള വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തൊരൊന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് നമുക്ക് ലൈൻ പോലെ ഒന്ന് ഗണാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ സൈഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണാഷ് ഇതുപോലെ പൈപ്പ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കേക്കിൻ്റെ പുറത്തൊന്ന് നമുക്ക് ലൈൻ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ ഗണാഷൊക്കെ ചെയ്തിട്ട് സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതുപോലെ ഞാനൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ബേസിൽ പോയതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരുവിധം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒരു ചെറിയ ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. കുറച്ച് ഷുഗർ ബോൾസ് എടുത്തിട്ടുണ്ട് ഞാൻ. അതൊന്ന് കേക്കിന് പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ റെഡ്ബി കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. യാതൊരു പ്രയാസവും കൂടാതെയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കത് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമ്മൾ 3 പ്രാവശ്യമായിട്ട് 3 ബാറ്ററിലാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ബൈ.